ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. രാധേ, രാധേ, ഇതെവിടെ പോയി കിടക്കുക? ചായ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ ഇത്ര നേരം വേണോ? കഷ്ടം തന്നെ. ജയബാലൻ ഡോക്ടർ അത്രയും നിർബന്ധിച്ച് പറഞ്ഞോണ്ടാ ഇവിടെ നിർത്തിയെ. ഇപ്പൊ എന്നെ നോക്കാൻ നിർത്തിയ ആളെ ഞാൻ നോക്കേണ്ട സ്ഥിതിയായി. അങ്ങനെ പറയല്ലേ, ഞാൻ ശരിക്കും മോളെ നോക്കിക്കൊള്ളാം. എല്ലാം ഒന്ന് പരിചയപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ. എന്തായാലും ചായ കൊള്ളാം. എങ്ങനെയുണ്ട് മാളു പുതിയ ആള്? തരക്കേടില്ല, ഒന്ന് ശരിയായി വരാനുണ്ട്. അതൊക്കെ ശരിയായിക്കോളും. സുധീടെ അച്ഛൻ വന്ന് സംസാരിച്ചു, എല്ലാറ്റിനൊരു ധാരണയായിട്ടുണ്ട്. ആണോ? അവിടെ വീട്ടിൽ ഒന്ന് രണ്ട് പ്രോബ്ലംസ്, സുധീടെ സിസ്റ്റർ ഇന്ദ്രജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ പെട്ടതുകൊണ്ടാണ് സുധിക്ക് പഴയതുപോലെ വരാൻ പറ്റാത്തത്. അല്ലാതെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നല്ല. നിങ്ങളുടെ വിവാഹം ആർഭാടമായിട്ട് നടത്താന്ന് അവര് സമ്മതിച്ചിട്ടുണ്ട്. അതിനുമുമ്പ് അവിടുത്തെ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും. ഇപ്പഴാ ഒന്ന് സമാധാനമായത്. ഞാൻ ഡോക്ടറോട് പറഞ്ഞിരുന്നില്ലേ സുധി എന്നെ ചീറ്റ് ചെയ്യില്ലെന്ന്. വിവാഹം നമുക്ക് ആഘോഷമാക്കി മാറ്റണം. ഞാനിത് എന്റെ ടീമിനോട് മൊത്തം ഒന്ന് വിളിച്ചു പറയട്ടെ. ഇല്ല, ഉണ്ടെങ്കിലും സഹിച്ചു നിൽക്കാൻ തയ്യാറായിട്ട് തന്നെയാ ഞാൻ വന്നിരിക്കണേ. ലച്ചു, എന്റെ മോള്, അവളെ കണ്ടിരുന്നോ? ഞാനവിടെ പോവാറുണ്ട്. സീതയില്ലാത്തതിന്റെ വിഷമത്തിൽ നിന്ന് ലക്ഷ്മി പതിയെ കരകയറി വരുന്നുണ്ട്. പാവം എന്റെ മോള്. രാഹുലും ലച്ചുവും തമ്മിലുള്ള വിവാഹം, അതിലെന്തെങ്കിലും ധാരണയായോ? അത് അതിലേക്ക് അടുത്തു വരുന്നുണ്ട്. രാഹുൽ ഫുൾ ടൈം ലക്ഷ്മിയുടെ കൂടെ തന്നെയാണ്. വിവാഹത്തോടെ ഈ അനുഭവിക്കുന്ന വേദനയൊക്കെ മാറിക്കിട്ടും. അവരുടെ വിവാഹം അതൊന്ന് വേഗം നടന്നാൽ മതിയായിരുന്നു. എന്റെ മേൽ വീണ കറുത്ത പാട് ലച്ചുവിനെ ബാധിക്കരുത്. അതിനുവേണ്ടിയാ ചങ്ക് പറിച്ചെറിയുന്ന വേദനയോടെ ഞാനിങ്ങനെ മാറി നിൽക്കാൻ തീരുമാനിച്ചത്. ആ സ്ത്രീ ജഗത എന്നെ അത്രയ്ക്ക് അധിക്ഷേപിച്ചതായിരുന്നു. അതിലൊന്നും എനിക്ക് മനപ്രയാസമില്ല. ലച്ചുവിനെ കൂടി പറഞ്ഞപ്പോ എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഞാനവിടെ ഉണ്ടെങ്കിൽ അത് ലച്ചുവിന്റെ വിവാഹത്തിനൊരു തടസ്സമാകും. അത് ബോധ്യമായതുകൊണ്ടാ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. എന്തു ചെയ്യും, എങ്ങോട്ട് പോകുമെന്നറിയാതെ കുഴങ്ങി നിന്നപ്പോഴാ ഡോക്ടർ മുന്നിലെത്തിയത്. സീതയ്ക്കൊരു പ്രശ്നം വരുമ്പോ ഞാനുണ്ടാവും. അത് അന്ന് മനസ്സിലാക്കിയില്ല, ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക. ലച്ചുവിന്റെ വിവാഹം നടക്കും, അതിനുവേണ്ടിയാണല്ലോ സീത ഇങ്ങനെ ഒരു കടുത്ത തീരുമാനമെടുത്തത്. അത് ഫലം കാണും കൂടി വന്ന രണ്ടോ മൂന്നോ ദിവസം. രണ്ടോ മൂന്നോ
ദിവസം. അതുവരെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി ദൈവം എനിക്ക് തന്നാൽ മതിയായിരുന്നു. ഓരോ നിമിഷവും ഓരോ യുഗങ്ങളായിട്ടാ എനിക്കിപ്പൊ തോന്നുന്നത്. നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ പിടിച്ചു നിൽക്കണം. ഞാന് ലക്ഷ്മിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കാം. അവിടുത്തെ വിവരങ്ങൾ അപ്പപ്പൊ ഇവിടെ ഒന്ന് അറിയിക്കുകയും ചെയ്യാം. അദ്ദേഹം ഇവിടെ സംസാരിച്ചു തന്ന മാളുവിന് സംശയം തോന്നിയേക്കും. നമ്മുടെ ബന്ധം മാളു അറിയരുത്. ഞാൻ പോയിട്ട് വരാം. ലക്ഷ്മിയുടെ അമ്മയുടെ മിസ്സിങ്ങിനെ പറ്റി നിനക്കെന്താ തോന്നേ? മനഃപൂർവ്വമുള്ള ഒളിച്ചോട്ടമായിരിക്കും ഇത്, അതോ ആരെങ്കിലും ബലമായി തടങ്കലിലാക്കിയിരിക്കുകയാണോ? ഒരു ഐഡിയ ഇല്ലാതെ ഞാൻ എന്ത് പറയാനാ? ലക്ഷ്മിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പലതും പറയുമെങ്കിലും നിന്റെ ഒരു വിലയിരുത്തൽ ഉണ്ടാവുമല്ലോ. മനഃപൂർവ്വമുള്ള ഒളിച്ചോട്ടാവാൻ സാധ്യതയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇതിനുള്ള ചാൻസ് മുമ്പേ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ പിടിച്ചു തന്ന ആള് ഇപ്പൊ എന്തിനു പോണം? സീതമ്മയ്ക്ക് അങ്ങനെ പറയത്തക്ക ശത്രുക്കളൊന്നുമില്ല. ചെറിയൊരു കശപശ ഉണ്ടായത് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ MD MR ആയിട്ടാണ്. അയാളങ്ങനെ ഉപദ്രവിക്കുന്ന ടൈപ്പൊന്നുമല്ല. നമ്മൾ അന്വേഷിച്ചെടുത്തോളം അപകടങ്ങൾ നടന്നതായിട്ട് അറിവുമില്ല. പിന്നെ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? പോലീസിൽ ഒരു പരാതി കൊടുക്കുന്നതാ നല്ലത്. ആ വഴിക്കും നീങ്ങിയാലോ? അത് ശരിയാവില്ല പ്രതീക്ഷ. അങ്ങനെ ഒരു പരാതി കൊടുത്താ അത് അവിടെ ഒതുങ്ങി നിൽക്കില്ല, മറ്റു പലരിലേക്ക് അത് നീണ്ടുപോയേക്കും. അതുകൊണ്ടാ പരാതി കൊടുക്കൽ വേണ്ടെന്ന് വെച്ചത്. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താൽ അത് മറ്റു പലരിലേക്ക് നീണ്ടുപോകുന്ന് പറഞ്ഞു, പക്ഷെ മനസ്സിലായില്ല. അത് ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതൊന്നും ഈ മിസ്സിങ്ങിന് കാരണമല്ല. അതെല്ലാം പിന്നീട് പറയാം. പഞ്ച പാവ ലച്ചു, നമുക്കെല്ലാം ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള വലിയൊരു കഥയുണ്ട് ലച്ചുവിന്. ലച്ചു ഇപ്പൊ അനുഭവിക്കുന്ന വേദനയും അത്രയേറെയാണ്. ഊതിയൂതി കത്തിക്കാനുള്ള ഇട കൊടുക്കാതെ വേദനയുടെ കനൽ കെടുത്തണം എത്രയും വേഗം. അതിനൊരു വഴി കണ്ടെത്തണം. നമുക്ക് ശ്രമിക്കാം. നീ വാ. ലച്ചു, 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 ലച്ചു. വാതിലും തുറന്നിട്ട് താൻ ഇവിടെ വന്നിരിക്കണം. ദാ ഇതാ കഴിച്ച്. ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞാ പറ്റില്ല, കഴിക്കണം. പ്രായമുള്ളവർ പറയും, മനസ്സിൽ സങ്കടമോ ദേഷ്യം ഉണ്ടെങ്കിൽ അതൊരിക്കലും ആഹാരത്തോട് കാണിക്കരുതെന്ന്. ലച്ചുവിന്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് എന്റെ കടമയാണല്ലോ. ഒന്നും കഴിക്കാൻ തോന്നില്ല, ഒരു രുചിയില്ലായ്മ പോലെ. അതൊക്കെ വെറും തോന്നല. ആ തോന്നല മാറ്റേണ്ടത്. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വിചാരിക്കേ. അങ്ങനെ വിചാരിക്കാനാവോ രാഹുൽ? എനിക്ക് വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് പണ്ട് എന്റെ അച്ഛനും അമ്മയും മരിച്ചപ്പോ ഞാനിരുന്നിട്ടുണ്ട് ഇതേപോലൊരു ഇരിപ്പ്. അന്നെ വിഷമം മാറ്റാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പോ തനിക്ക് ഞാനുണ്ട് എല്ലാത്തിനും. ഹൃദയത്തോട് ചേർത്ത് വെച്ചവർ ഒരിക്കലും നമ്മളെ വിട്ടു പോവില്ല. അങ്ങനെ ചിന്തിച്ച പാതി വിഷമം മാറിക്കിട്ടും, ബാക്കി പാതി ഷെയർ ചെയ്യാൻ ഞാനില്ലടോ. അല്ല, അമ്മയുടെ ഫോണിലേക്ക് പിന്നെ വിളിച്ചു നോക്കിയോ. ഓരോ മിനിറ്റ് കഴിയുമ്പോഴും വിളിച്ചോണ്ടിരിക്കായിരുന്നു ഞാൻ. ഫോൺ ഇപ്പോഴും ഓഫിലെ തന്നെയാ. സാരമില്ല, താമ്പാ, ഇത് കഴിച്ചിട്ട് മതി ബാക്കി സംസാരം. വാ, എനിക്ക് വേണ്ട. വാ, എണീക്ക്. വേണ്ട രാഹുൽ, ആ ഒന്നും പറഞ്ഞ പറ്റില്ല. വാ, എണീക്ക്. വാ, വരാൻ. വാ, വന്ന് കഴിക്ക്. അവരെന്താ പറഞ്ഞേ? എന്നെ പോലീസ് പൊക്കുവന്നോ?
എങ്കിലവരെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കട്ടെ. എം ആറിനെ പോലീസ് പൊക്കുന്നു എന്ന് കാണാല്ലോ. എം ആർ സാറിന്റെ ഹോൾഡ് അവർക്ക് അറിയാഞ്ഞിട്ടല്ലേ. ലോകം തിരിയാത്ത പിള്ളേരാന്നേ. അതിന്റെ ഇടയിൽ സീരിയസ് ആയിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്താ? സീതയുടെ ഈ മിസ്സിംഗില് എം ആർ സാറിന് കൈയുണ്ടോ? എം ആറിനോട് കളിച്ചവർക്കൊക്കെ എം ആർ പണി കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇതിൽ എനിക്ക് പങ്കില്ല. എനിക്ക് സമാധാനായിട്ടോ. എന്താ, നമ്മളറിയാത്ത വേറെ എന്തോ കളി നടക്കുന്നുണ്ട് ഇതിന്റെ പിന്നിൽ. അതാണ് ഈ സീതയുടെ മിസ്സിംഗിന്റെ പുറകിൽ. ജീവന്റെ ജീവനായ മകളെ തനിച്ചാക്കിയിട്ട് സീത പോകണമെങ്കിൽ സംതിങ് റോങ്. ലക്ഷ്മിക്ക് വേണ്ടി ജീവൻ വരെ കളയാൻ തയ്യാറായി നിൽക്കുന്നവളാണ് സീത. അങ്ങനെ ഒരാൾ പെട്ടെന്ന് അപ്രത്യക്ഷയാകുക എന്ന് പറഞ്ഞാൽ പ്രശ്നം അതീവ ഗുരുതരമാണ്. സീത പോയതോടെ ലക്ഷ്മി തനിച്ചായി. പാവം, ഇനി അവളുടെ കാര്യമാണ് കഷ്ടം. കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ എം ആർ സാർ ഉണ്ടല്ലോ ഇവിടെ. അമ്മ ഫോണൊന്ന് ഓണാക്കിയിരുന്നെങ്കിൽ ശബ്ദമെങ്കിലും എനിക്കൊന്ന് കേൾക്കായിരുന്നു. ലച്ചുവിന്റെ കോള് വരും. ഫോണും നോക്കി ഇരിക്കായിരിക്കും അവള്. ഒന്ന് വിളിച്ചൂടെ അമ്മയ്ക്ക്. എന്തിനാ ഇങ്ങനെ? മോളെ എന്നോട് ക്ഷമിക്കും. ഒരു നിവൃത്തി ഇല്ലാത്തോണ്ടാവുമ്പ ഫോൺ ഓണാക്കിയിട്ട് എന്ത് പറയാനാണ് ഞാൻ? ഫോൺ ഓൺ ചെയ്യാം, ഓൺ ചെയ്യാം. Oh, my God.
ഹലോ ഡിയർ, സുധി എവിടെയാണ്? ഞാനിപ്പോ വീട്ടില. നമ്മുടെ വിവാഹത്തിന് സുധിയുടെ വീട്ടുകാർ ഓക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു പ്ലാനിംഗ് ഒക്കെ നടത്തണ്ടേ? ഓ വേണം വേണം വേണം, അതിന്റെ ചർച്ചയല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രാൻഡ് ഫംഗ്ഷൻ ആക്കണമെന്ന് അമ്മ പറയുന്നു. ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുന്നു. അതാണ് മനപ്പൊരുത്തം. അതെ, അധികം ഉറക്കൊഴിക്കരുത് കേട്ടോ, അത് നമ്മുടെ കുഞ്ഞിന് ദോഷം ചെയ്യും. കല്യാണത്തിന്റെ കാര്യമൊക്കെ എനിക്ക് വേണ്ടേ, എന്റെ മോളിൽ നിന്ന് ഉറങ്ങാൻ നോക്കിക്കേ. അയ്യോ, കിടക്കാനുള്ള സമയമൊന്നും ആയില്ല. അതെ, അമ്മ വിളിക്കുന്നു, ഞാൻ ചെല്ലട്ടെ. ഞാൻ വിളിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഹലോ ഹലോ, ഒളിച്ച് ഫ്രഷ് ആയപ്പോ യാത്രാ ക്ഷീണമൊക്കെ മാറിയില്ലേ? എങ്ങനെയുണ്ട് ഈ ഔട്ട് ഹൗസും പരിസരവും ഒക്കെ? ഇഷ്ടമായോ? എന്റെ ഫ്രണ്ട് കിരണ്ടിയായത്, ഇവിടെ ഇപ്പൊ ആരുമില്ല, നമുക്കിവിടെ ഫുൾ ഫ്രീഡം ഉണ്ട് എല്ലാറ്റിനും. അതൊക്കെ ഓക്കെ, പക്ഷെ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോ നേരെ സുധിയുടെ വീട്ടിലേക്ക് പോകുന്ന ഞാൻ കരുതിയത്. നമ്മൾ സംസാരിച്ചതും അങ്ങനെയല്ലേ? അതെ, അതങ്ങനെ തന്നെയാണ്. പക്ഷെ അതിനിടയിലാണ് സിസ്റ്ററിന് ഇഷ്യൂ വന്നത്. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ, ആ സിറ്റുവേഷനിൽ ദിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി ശരിയാവില്ല, ഞാൻ ബോറടിച്ച് മരിക്കും. അതുകൊണ്ടാണ് പ്ലാൻ ഇങ്ങനെ ആക്കിയത്. ഞാൻ സുധിയുടെ വീട്ടിലാണെന്ന് ഡാഡിയോട് പറഞ്ഞിരിക്കുന്നെ. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഡാഡിക്ക് ഒരു സമാധാനം കിട്ടില്ല. അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, എന്റെ വീട് പോലെ കണ്ടാ മതി. സോറി, അത് പറ്റില്ല. എനിക്ക് സുധിയുടെ വീട്ടിൽ തന്നെ താമസിക്കണം. സുധിയുടെ അച്ഛനെയും അമ്മയും എല്ലാരെയും കാണണം. അതിനെന്താ, അതിനൊക്കെ വഴിയുണ്ടാക്കാം. സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് നോർമൽ ആയിക്കോട്ടെ. എന്റെ കാര്യം സുധി വീട്ടിൽ പറഞ്ഞോ? അത് ഇല്ല. അതെന്താ? ദിയയുടെ എൻട്രി ഒരു സസ്പെൻസ് ആക്കി വെച്ചിരിക്കാൻ ഞാൻ കറക്റ്റ് പഞ്ച് നോക്കി ദിയയും കൂട്ടി ഞാൻ ചെല്ലും. എന്നിട്ട് പറയും, ഇതാണ് എന്റെ പെണ്ണെന്ന്. എല്ലാം സിനിമാറ്റിക് ആയിക്കോട്ടെ അല്ലേ? എത്രയും വേഗം മാരേജ് വേണമെന്ന ഡാഡി പറയുന്നേ. ഡാഡി നാളെ വിളിക്കുമ്പോ സുധി സംസാരിക്കണം. എല്ലാത്തിനും തീരുമാനമാക്കിയിട്ട് ഞാൻ തിരിച്ചു പോവും. ഓക്കെ, ഇന്നത്തെ രാത്രി നമുക്ക് എൻജോയ് ചെയ്യാം, ബാക്കി നാളെ. ഞാനിപ്പോ വരാവേ. ഹലോ, ആ പറ. അതെ, എന്താടാ നിന്റെ പ്ലാൻ? നിന്റെ കല്യാണം ഫിക്സ് ആയിരിക്കല്ലേ, അതറിയാതെയാണ് ദിയെ പെട്ടിയെടുത്ത് വന്നിരിക്കുന്നത്. അവളെ വീട്ടിലേക്ക് കൊണ്ടുപോവാതെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നു. ഇതെല്ലാം കൂടി ക്ലാഷ് ആവില്ല മോനെ, അവസാനം ഞാൻ കുടുങ്ങാതിരുന്നാ മതി. ആരും കുടുങ്ങൂല, സിറ്റുവേഷൻ ഇതായതുകൊണ്ടല്ലേടാ, ഒന്ന് സഹകരിക്കേ. ആ അതെ, ഇവിടെ കുഴപ്പമൊന്നുമില്ല. അവിടെയോ മാളൂനെ എങ്ങനെ തലേന്ന് ഒഴിവാക്കുന്ന ആലോചിക്കുമ്പോഴാ ഇവള് വരുന്നത്. നേരത്തെ എന്റെ ലൈനിലുണ്ടായിരുന്ന, പക്ഷെ ധൃതി പിടിച്ച് കയറി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ അനുഭവിച്ചോ? ഇവിടെ അങ്ങനെ പോകുന്നു, ഞാനത് നോക്കിയിട്ട് തന്നു വെച്ച ചെയ്യാം. എന്റെ കല്യാണ കാര്യം ദിയ ഒരു കാരണവശാലും അറിയരുത്. ദിയ വന്നത് മാളു അറിയാൻ പാടില്ല. ഇലക്കും മുള്ളിനും കേടില്ലാതെ എല്ലാം സോൾവ് ആക്കി കൊണ്ടുവരണം. ഓക്കേ. ബാംഗ്ലൂരിൽ നിന്ന് എന്റെ ഫ്രണ്ട് വിളിച്ചതാ, അവൾക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയണമെന്ന്. അതെ, നല്ല വിശപ്പ്, നമുക്ക് ഫുഡ് കഴിച്ചാലോ? പിന്നെന്താ കഴിച്ചോളെ. Come on.
എന്തെങ്കിലും വിവരം കിട്ടിയോ? അത് രണ്ടു ദിവസമായില്ലേ അമ്മ പോയിട്ട്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അമ്മയ്ക്ക് ഇത്രയൊന്നും പിടിച്ചു നിൽക്കാനാവില്ല. എടോ പോസിറ്റീവ് ചിന്തിക്കേ, ഒന്നും സംഭവിക്കില്ല അമ്മയ്ക്ക്. പല രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് ഞങ്ങൾ. ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ വിവരം കൊടുത്തിട്ട് ആ രീതിയിലും നോക്കുന്നുണ്ട്. എന്തെങ്കിലും സൂചന കിട്ടാതിരിക്കില്ല. അതെ, അപകടം ഒന്നും പറ്റില്ലെന്ന് ഉറപ്പാ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അറിയാതിരിക്കില്ലല്ലോ. ഒരു വാർത്ത അങ്ങനെ ഉണ്ടായിട്ടില്ല, അതാണ് ഒരു ആശ്വാസം. പിന്നെ അമ്മ എവിടെ പോയി? അമ്മയില്ലാതെ ഇനി ഇവിടെ കഴിയാൻ എനിക്കാവില്ല. കിടന്ന ഉറക്കം വരില്ല. കണ്ണടച്ച അപ്പ അമ്മയുടെ മുഖം തെളിയും. എടോ താൻ തനിച്ചല്ല, തന്റെ ഒപ്പം ഞാനുണ്ട്. ഞാൻ ഇന്നിവിടെ ഉണ്ട് തന്റെ കൂടെ. പ്രതീക്ഷ, നീ പോയിക്കോ. ശരി, കരയിലടോ. ഞാൻ ഫുഡ് കൊണ്ടുന്നുണ്ട്, ആദ്യം അത് കഴിക്കേ. നാളെ നേരം വിളിക്കുമ്പോ നല്ലത് സംഭവിക്കുന്നു എന്റെ മനസ്സ് പറയുന്നു. നീ വന്നേ, വാ വാ. നീ ഇങ്ങനെ കരയാതെ വാ, നമുക്ക് കഴിക്കാം. എനിക്ക് വേണ്ട, എനിക്ക് വിശപ്പില്ല. അങ്ങനെ പറഞ്ഞ ശരിയാവോ? ഞാനും കഴിച്ചിട്ടില്ല, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വാ വാ. അമ്മയായിരിക്കും. എന്ത് ചെയ്യണമെന്നറിയാതെ ലക്ഷ്മി പകച്ചു നിൽക്കുമ്പോൾ അവിടെ രക്ഷകനായി എം ആർ അവതരി